എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ കാണുന്ന കിണറിന് ഒരു മൂടി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അത് 1 ഇഞ്ച് 3/8 ഫ്ലാറ്റാണ് നമ്മൾ അതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ബെൻഡാക്കുന്നത് നമ്മൾ ഒരു കല്ലിൽ ഹാമർ വെച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മുട്ടി മുട്ടി വളച്ചിട്ടാണ് ബെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം നമുക്ക് ഷോപ്പിൽ നിന്നൊക്കെ ചെയ്യുന്നതാണെങ്കിൽ പിന്നൊക്കെ വെച്ച് ചെയ്യാൻ പറ്റും, ബെൻഡാക്കാൻ പറ്റും. ഇതുപോലെ ഹാമറിന് മുട്ടിയിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഇതിനെ രണ്ട് പീസായിട്ടാണ് ആക്കുന്നത്, പകുതിയും പകുതിയാണ് ആക്കുന്നത്. ഇത് കിണറിൻ്റെ ഷേപ്പും കുറച്ച് ഔട്ടാണ്, കറക്റ്റ് ഒരു ലെവലുള്ള കിണറല്ല, അതിൻ്റെ ഷേപ്പ് കുറച്ച് ഇതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ കല്ലിൻ്റെ ഹൈറ്റൊക്കെ വ്യത്യാസമുണ്ട്. നമ്മൾ വെൻഡ് ചെയ്ത് വെക്കുമ്പോഴത്തേന് ഇതുപോലെ ഇത്രയും ഭാഗം പൊന്തിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ഭാഗമൊക്കെ ഈ കിണറിൻ്റെ ഷേപ്പിനനുസരിച്ച് മുട്ടിത്താത്തി ലെവലാക്കി വിടണം. ഇപ്പോൾ ഇതിൻ്റെ സൈഡിൽ, ഭിത്തി സൈഡിൽ വരുന്നിടത്ത് ഇതുപോലെ നമ്മൾ പട്ട വെച്ച് കൊടുക്കുന്നത്. 1 ഇഞ്ച് 4 ഇഞ്ച് പട്ടയിലൊക്കെ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും, പക്ഷെ വളരെ പെട്ടെന്ന് തന്നെ തുരുമ്പ് കയറി പെട്ടെന്ന് അത് നശിച്ചു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ 1 ഇഞ്ച് 3/8 പട്ടയാണ് വെക്കുന്നത്. രണ്ട് പാർട്ടാക്കി നമുക്ക് ഇതൊക്കെ എടുത്തു മാറ്റാനൊക്കെ സുഖമാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന 12 ഇഞ്ച് 4 mm 2x2 വെൽഡ് മെഷാണ്. ഏകദേശം ഒരു 3800-3900 രൂപയുള്ള ഒരു 12 ഇഞ്ചിൻ്റെ ഒരു ഷീറ്റിന് വില വരുന്നുണ്ട്. അപ്പോൾ അത് കട്ട് ചെയ്ത് നമ്മൾ പരമാവധി വേസ്റ്റ് ഇല്ലാത്ത രീതിയിലാണ് അടിക്കുന്നത്. ഇത്രയുള്ളൊരു കിണറിന് മൂടി ചെയ്യുന്നതിന് ഏകദേശം ഒരു 15,000 രൂപേൻ്റെ അടുത്ത് ചിലവ് വരുന്നുണ്ട്. ഇത് ഫുള്ള് വെൽഡ് മെഷ് വെച്ച് അടിച്ചതിന് ശേഷം ഒരു അപ്പോക്സി പ്രൈമറും നമ്മൾ അടിക്കുന്നുണ്ട്. ഇതുപോലെ സ്ക്വയർ കമ്പിയൊക്കെ 3/8 സ്ക്വയറൊക്കെ വെച്ചിട്ട് ആംഗ്ലർ ഫ്രെയിമൊക്കെ ഇട്ടിട്ടൊക്കെ ചെയ്യാൻ പറ്റും. അത് കുറച്ചും കൂടെ കോസ്റ്റ് കൂടാൻ സാധ്യതയുണ്ട്. ഏകദേശം ഒരു 18 രൂപ മുതൽ 20-25 രൂപ വരെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. ഇത് 2x2 ആയതുകൊണ്ടാണ് ഇതിൻ്റെ കൂടുതൽ 6 mm ആണ് വരുന്നത് നെറ്റ്. അത് 4 mm ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ റേറ്റ് ഒരുപാട് കുറയാൻ സാധ്യതയുണ്ട്. ഒരു 10,000 രൂപയ്ക്കൊക്കെ ഉള്ളിലായിട്ട് ഏകദേശം ചെയ്യാൻ പറ്റും. നമ്മൾ പരമാവധി നെറ്റൊക്കെ വേസ്റ്റ് ആവാത്ത രീതിയിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഇതിൻ്റെ സെൻട്രലായിട്ടൊരു സൈഡ് കൂട്ടിയിട്ട് നമുക്കൊരു പുറത്തുനിന്നാണ് ഇതിൻ്റെ വെള്ളമൊക്കെ എടുക്കുന്ന ഭാഗം വരുന്നത്. ആ പോർഷനിലേക്ക് നമുക്കൊരു ഡോറും കൂടെ കൊടുക്കാറുണ്ട്. ഡോറിൻ്റെ ഫ്രെയിമൊക്കെ വരുന്നത് 3/4 ഇഞ്ച് 4 ഇഞ്ച് ഫ്ലാറ്റാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൂടുതൽ ഹെവി ആയിട്ട് 3/8 ഒക്കെ ഫ്ലാറ്റ് കൊടുക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് തുറക്കാനൊക്കെ കുറച്ച് വെയിറ്റ് കൂടുതലാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അതുമാത്രം നമ്മൾ കുറച്ച് കട്ടി കുറഞ്ഞ പട്ടയിട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. 2 പീസാകുമ്പോൾ നമുക്ക് അഴിച്ചു മാറ്റാനും പെയിൻറ്റൊക്കെ അടിക്കണമെങ്കിലൊക്കെ സുഖമാണ്. 1 പീസാകുമ്പം അത് ഇല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് ഫുള്ളായിട്ടൊന്ന് പെയിൻറ്റ് ചെയ്യാനുണ്ട്. ഒരു പീസ് നമ്മളിതുപോലെ കുത്തി നിർത്തിയിട്ട് പെയിൻറ്റ് ചെയ്യാണ്. ഞാൻ അടുത്ത് വരുന്ന ഡോറൊക്കെ വരുന്ന ഭാഗം സെറ്റാക്കുന്നതാണ്. ഇതുപോലെ 3/4 ഇഞ്ച് 4 ഇഞ്ച് പട്ടയാണ് വരുന്നത്. അതിൻ്റെ സൈഡിൽ വരുന്നത് ലോറി ഇഞ്ചസ് ആണ്, വിജാവരി വെച്ചിരിക്കുന്നത് ലോറി ഇഞ്ചസ് ആണ്. ഡോറിനെല്ലാ ഭാഗത്തും ഒരു 3/8 ഒക്കെ ഗ്യാപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടിഭാഗത്തേക്ക് ഡോറ് നിലത്തേക്ക് വീഴാതിരിക്കാൻ വേണ്ടി നമ്മൾ അതിൻ്റെ അടിഭാഗത്ത് ഓരോ പട്ട വെച്ച് കൊടുക്കാറുണ്ട്. ഒരു പീസ് നമ്മൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞു. ഇനിയിപ്പോൾ ബാക്കി കൂടെ സെറ്റാക്കിയിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ വേണ്ടി. വളരെ ലോങ് ആയിട്ട് വീഡിയോ എടുത്തിട്ടില്ല, നമ്മൾ ഇത് ബെൻഡാക്കുന്നൊന്നും അധികം പിടിച്ചിട്ടില്ല, കുറച്ച് ചെറിയ ചെറിയ വീഡിയോ മാത്രമാണ് പിടിച്ചിരിക്കുന്നത്. ഇല്ല, ഓരോരുത്തർക്ക് ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യണമെങ്കിൽ പട്ടയൊക്കെ തിക്നെസ് കുറച്ചിട്ടൊക്കെ നെറ്റ് ചെറുതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും, ഓരോരുത്തരുടെ ബഡ്ജറ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് നമുക്ക് ഈട് നിൽക്കുന്നത് വ്യത്യാസം ഉണ്ടാവും. നല്ല കട്ടിയുള്ളത് മെറ്റീരിയൽ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ കനം കുറഞ്ഞതൊക്കെ ഉപയോഗിച്ച് ബഡ്ജറ്റ് പരമാവധി കുറച്ച് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് വളരെയധികം കുറയാൻ സാധ്യതയുണ്ട്. ഒരു വർഷത്തിലൊക്കെ പെയിൻ്റൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ ലൈഫ് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡോറും നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. അത് നേരത്തെ പോലെ തന്നെ അപ്പോക്സി അടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ
ഒരു പീസ് സെറ്റാക്കി നമ്മളെടുത്ത് കിണറിൻ്റെ മുകളിലേക്ക് ഇടുകയാണ്. ഇതുപോലെ കറക്റ്റ് എടുത്തിട്ടു. ഒരു മോട്ടർ വരുന്നൊരു പോർഷൻ ഉണ്ട്, അത് അതിൻ്റെ പൈപ്പ് വരുന്നത് ആ ഭാഗം കട്ട് ചെയ്ത് പൈപ്പുള്ളിലേക്ക് ഇറക്കണം. അല്ലെങ്കിൽ പൈപ്പിൻ്റെ അടിഭാഗത്ത് വരുന്നൊരു ഇത് അഴിച്ചു കഴിഞ്ഞാൽ താഴോട്ട് താത്തിയിടാൻ പറ്റുന്നതേ ഉള്ളൂ. ഇതിൻ്റെ ഉള്ളിലേക്കൂടെ തന്നെ പോകാൻ സാധ്യതയുണ്ട്. ഇനി അടുത്ത് വരുന്ന പീസ് ഇതുപോലെ അഴിച്ചു മാറ്റാനുണ്ട്, ഇതുപോലെ തന്നെ എടുത്ത് വെക്കാനുണ്ട്. ഈ ഭാഗം കൂടെ നമ്മൾ എടുത്ത് വെച്ചു. നല്ലൊരു കാണുമ്പോൾ തന്നെ നല്ല ലുക്കായി. ഇനി ഡോറും കൂടെ ഇതുപോലെ മുകളിലേക്ക് തുറക്കാൻ പറ്റും. ഈ മോട്ടർ വരുന്ന ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഡോറ് ഇങ്ങനെ തുറന്ന് വെക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.